ଆସୋ ଯୋଉ ଗ୍ରୀଷ୍ମ ଏଣିକି ശരിയാ. ഈ സമയത്താ വഴി ഒരുക്കുന്നവർ ഉണർന്നിട്ടുള്ളത്. കാട് വൃത്തിയാക്കാനും മരം വെട്ടിത്തെളിക്കാനും അരുവികൾ കടക്കാനും പുറപ്പെട്ടത്. ക്വാണ്ടം ഫാമിലിയുടെ ആദ്യത്തെ ക്യാമ്പിംഗ് ആയതുകൊണ്ട് പ്രഭാത ഭക്ഷണത്തിനായി ഞാൻ ഉണ്ടാക്കിയ ഫ്രീസ് ഡ്രൈഡ് ബ്രേക്ക്ഫാസ്റ്റ് അത്ഭുതകരമാണിത്. കൊള്ളാലോ. ഡിയർ, കൂടാരത്തിനുള്ളിലെ എയർ കണ്ടീഷൻ ഒന്ന് ശരിയാക്കാമോ? ദേ വരുന്നു ഫീബി. എനിക്ക് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, വെള്ളച്ചാട്ടത്തിൽ നീന്തണം, ഗുഹകളിൽ നിരീക്ഷണം നടത്തണം. അല്ലാതെ എ സി ഉള്ള കൂടാരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിയാൻ എനിക്ക് ഇഷ്ടമല്ല. ക്യാമ്പ് സൈറ്റ് 274G പൈനുകളുടെ നാടായ പൈൻ മൗണ്ടൻ സ്റ്റേറ്റ് പാർക്കിലേക്ക് സ്വാഗതം. ഇവിടെ കാണാൻ ഒരു പർവ്വതവുമുണ്ട്. റെഡിയല്ലേ കുട്ടികളെ? പൈൻ മൗണ്ടനിൽ കൂടാരമടിച്ച് താമസിക്കാനുള്ള നിയമങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ആദ്യത്തേത്, ഗുഹകൾക്കുള്ളിൽ പോകാൻ പാടില്ല. അതെന്താ അങ്ങനെ? അത് വളരെ അപകടകരമാണ്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ നീന്താൻ പാടില്ല. നീന്താനും പാടില്ലേ? വെള്ളച്ചാട്ടങ്ങളിൽ ഒഴുക്ക് കൂടുതലാ. ഹൈക്കിങ്ങും പാടില്ല. ഹൈക്കിങ്ങും പാടില്ലേ? ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ പാടില്ല. സ്പഷ്ടമായി അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ പോകണം. പിന്നെ ആരും എന്റെ മെഗാഫോൺ തൊട്ടു പോകരുത്. ദേ കണ്ടോ, ഇതിൽ അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും പൈൻ മൗണ്ടൻ ആസ്വദിക്കാനുള്ള സമയമായി. എന്തൊക്കെ നിയമങ്ങളാ ഇത്? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുക? നോക്ക്, ഇവിടെ നല്ല ഒന്നാം തരം വിറകുണ്ട് ക്രിസ്. ആ കൊള്ളാം. ഇപ്പൊ ഒരു സൂത്രം ഒപ്പിക്കണം. നമുക്ക് ഈ വിറകെല്ലാം കൊണ്ട് വലിയൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. വാ, ഈ വഴിക്കാ പോണ്ടേ. ഇവിടെ കൂടുതൽ വിറക് കാണും. അല്ല, ഞാൻ പറഞ്ഞത് ഇതിലെ മുന്നോട്ട് പോയാ കാണൂന്നാ. ഞങ്ങളും കൂടി വരട്ടെ ക്രിസ്. നിയമങ്ങളൊക്കെ ലംഘിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. നീ വാ ക്രിസ്. നമുക്ക് വഴി തെറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്നെ വിശ്വസിക്ക്, നമുക്ക് വഴി തെറ്റില്ല. നമുക്ക് വഴി തെറ്റിയിട്ടില്ല. ഗിസ്, നിന്റെ GPS ഉപയോഗിച്ച് ഇതിന്റെ കവാടം കണ്ടുപിടിക്ക്. എനിക്കത് ചെയ്യണമെന്നുണ്ട് ക്രിസ്, പക്ഷേ ഈ ഗുഹയുടെ ഭിത്തികൾ അകത്തേക്കും പുറത്തേക്കുമുള്ള സിഗ്നൽ തടയുന്നു. എന്നാൽ എനിക്കിപ്പോഴും പോപ്കോൺ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നിയമങ്ങൾ തെറ്റിച്ചത് കൊണ്ടാ നമുക്ക് വഴി തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നേ. അല്ലേ? നിങ്ങളോടൊപ്പം വരാനാണ്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിയമങ്ങൾ പാലിക്കുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം തിരിച്ചറിയും വരെ വഴിതെറ്റി നടന്ന ഒരു ജനതയെ കാണിക്കുവാനാണ്. ഇങ്ങനെയല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സോഫയിൽ ലാൻഡ് ചെയ്തെങ്കിൽ നന്നായിരുന്നു. എന്റെ ജിയോ സെൻസറുകൾ സൂചിപ്പിക്കുന്നു നാം ഇപ്പോൾ സീനായ് മരുഭൂമിയിലാണെന്ന്. സമയം BC 2000. പൈൻ മരങ്ങളില്ലാത്ത പൈൻ മൗണ്ടൻ ക്യാമ്പോ? ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് 2 മാസത്തിലേറെയായി. ഞങ്ങൾ ഇവിടെ വിശപ്പും ദാഹവും കൊണ്ട് കഷ്ടപ്പെടുകയാ. ഗിസ്, മുഖം തിരിച്ചറിയാനുള്ള സ്കാനിംഗ് ഒന്ന് നടത്ത്. ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും അറിയാവോ നോക്കാം.
മനുഷ്യന്റെ കമ്പ്യൂട്ടറിലെ മുഖം തിരിച്ചറിയുന്നത് നടുക്ക് നിൽക്കുന്നത് മോശേ എന്നാണ് ഇസ്രായേലിയരുടെ നേതാവ്. ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാ? ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഭക്ഷണമില്ല. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും കിട്ടുന്നില്ല. ദയവായി നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കൂ. അവസാനമായി വിശന്നപ്പോൾ ദൈവം നമുക്ക് കാടപ്പക്ഷികളെ തന്നില്ലേ? എന്റെ സഹോദരൻ മോശയോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടിമകളായി തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഈജിപ്തുകാർ എന്നും ഭക്ഷണം തരുമായിരുന്നു. അതെ അതെ, അവൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് മരിക്കാനാണ്. നമുക്ക് ആവശ്യമുള്ളത് അവൻ നൽകുമെന്ന് വിശ്വസിക്കുക. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിക്കുമെന്ന്. മുട്ട വർഷിക്കാതിരുന്നാ മതിയായിരുന്നു, അതുകൊണ്ടാ നോവു. മോശേ മോശേ, ദേ ഇത് നോക്ക്. ഇതെന്താ മഞ്ഞ് വീഴുന്നു? സഖരിയാവേ, എന്താണ് ഇത്ര ശബ്ദം? കൂടാരത്തിന്റെ പുറത്തൊക്കെ ദേ ഇത് വീണ ശബ്ദ. ഇന്നലെ രാത്രി സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെട്ടതായിരിക്കും. ഇപ്പൊ ഗിസ്പോടെ കൂടെ കുറച്ച് ചീസും കൂടെ ചേർത്ത് കഴിച്ചാൽ നന്നായിരിക്കും. ഓ, അവർക്ക് അങ്ങനെയുള്ള ഐഡിയ ഒന്നും കൊടുക്കാതെ ജോയ്. എന്താ ഈ സാധനം? ഇതിന്റെ പേരാണ് മന്ന. നിങ്ങൾക്ക് കർത്താവ് വാഗ്ദത്തം നൽകിയ പോലെ ഇത് നിങ്ങൾക്കുള്ള ആഹാരമാണ്. സഖരിയാവേ, ഈ മന്ന പെറുക്കൂ, എന്നിട്ട് എല്ലാവരോടും അവരവർക്ക് ആവശ്യമുള്ളത് പെറുക്കിയെടുക്കാൻ പറയും. എന്നാൽ ഒരു ദിവസത്തിലേക്ക് അധികം ശേഖരിക്കരുത്. അങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അത്ഭുതം തന്നെ. ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണിവൻ? മോശേ, ദൈവം എന്താണ് നിങ്ങളോട് മാത്രം സംസാരിക്കുന്നത്? അവൻ ഞങ്ങളുടെയും ദൈവമാണ്, ഞങ്ങൾക്കും അവനെ കാണണം. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ അവനോട് പറയുമെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾ ദാഹം കൊണ്ട് മരിക്കുമ്പോൾ അപ്പം കൊണ്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിശ്വാസമുണ്ടാകുമോ? അധികം വൈകാതെ സീനായി പർവ്വതത്തിലെത്തും. അവിടെ ഞാൻ പിന്നെയും ദൈവത്തിന്റെ നിർദ്ദേശം ചോദിക്കും. നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്ന് മോശയ്ക്ക് അറിയാമെന്നുള്ളതിന് എന്താ ഉറപ്പ്? അവൻ നമ്മളെ വെറുതെ കഷ്ടപ്പെടുത്തുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. കുട്ടി, അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് ചിലർക്ക് ഇവിടെ ഒട്ടും നന്ദിയില്ല. അതെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അടിമകളായിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് നിയമമുണ്ട്. എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, എന്ത് ജോലി ചെയ്യണം, ഏത് ഭക്ഷണം കഴിക്കണം, അങ്ങനെ പല നിയമങ്ങൾ. ആണോ, നീ അത് വെറുക്കുന്നില്ലേ? ഇപ്പോൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഞങ്ങളെ നയിക്കാൻ നിയമങ്ങളില്ലാത്തതിനാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. തെറ്റും ശരിയും ഏതാണെന്നും അറിയില്ല. സഹരിയാ, നിയമങ്ങളൊന്നും ഇല്ലാന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഇസ്രയേൽ മക്കളെ അറിയിക്കേണ്ടതെന്നാൽ ഞാൻ ഈജിപ്തിൽ ചെയ്തത് നിങ്ങൾ കണ്ടുവല്ലോ. കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചെറുകിൽ വഹിക്കും പോലെ ഞാൻ നിങ്ങളെ ഇവിടെ വരുത്തിയത് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. സകല ജാതികളിലും വെച്ച് ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലേ. നിങ്ങൾ എനിക്കൊരു രാജത്വമാകും, പുരോഹിതന്മാരും വിശുദ്ധ ജനവുമാകും. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഈ ഉടമ്പടി നിങ്ങൾ സൂക്ഷിക്കുമോ? ദൈവവുമായുള്ള ഉടമ്പടി, അവൻ തന്റെ ഉടമ്പടി പാലിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. കർത്താവ് കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിക്കും. നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. ദൈവം എന്നോട് ഇന്നും നാളെയുമായി നിങ്ങളെ ശുദ്ധീകരിക്കുവാനായി കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ വസ്ത്രമലക്കി മൂന്നാം ദിവസത്തേക്കായി കാത്തിരിക്കും. മൂന്നാം ദിവസമാകുമ്പോൾ യഹോവ സീനായ് പർവ്വതത്തിൽ വന്നിറങ്ങും. സകല ജനങ്ങളും കാണുകയായിരിക്കും അത്. നന്നായി. പൈൻ മൗണ്ടനിലെ സൂപ്പർ ബുക്ക് തിരിച്ചെത്തിക്കുമ്പോൾ എങ്ങനെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ദൈവം പറയുമായിരിക്കും. എല്ലാവരും ഓർക്കുക, ഈ വിശുദ്ധ ദിനത്തിന് ദൈവം നിയമങ്ങൾ തന്നിട്ടുണ്ട്. ആരും പർവ്വതത്തിനടുത്തേക്ക് വരികയോ തൊടുകയോ ചെയ്യരുത്. ദൈവം ഇറങ്ങിയ ശേഷവും അരുത്.
ഈ നിയമങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാൻ പറ്റുന്നില്ലല്ലോ അവന്റെ വരവറിയിക്കുന്ന ശബ്ദമാണ് തീർച്ചയായും അത് കർത്താവ് തന്നെയാണ് നോക്ക് അവൻ ആത്മാവായി കർത്താവായി ദൈവമാണ് ആ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു പർവ്വതത്തിന്റെ അടുത്ത് പോകരുത് അടിവാരത്തിൽ നിൽക്കരുത് പിന്നെന്താ അടിമ വീടായ ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് വിഗ്രഹം ഉണ്ടാക്കരുത് നീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത് ശ്രദ്ധിക്കേ ദൈവം നമുക്ക് തന്റെ കൽപ്പനകൾ നൽകുന്നു മോശേ നീ ഞങ്ങളോട് സംസാരിക്കും ഞങ്ങൾ കേട്ടുകൊള്ളാം എന്നാൽ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങൾ മരിക്കും ഹോമയാഗത്തിന്റെ രക്തം കൊണ്ട് കർത്താവിനോട് പറഞ്ഞതനുസരിച്ച് യാഗപീഠം ഞാൻ ശുദ്ധീകരിക്കുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു യോശുവ എന്റെ കൂടെ വരട്ടെ അഹരോനെ നിന്നെ ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു ഞാൻ പറയുന്നു നമുക്ക് നമ്മുടേതായ ദേവനെ ഉണ്ടാക്കാം നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന ഒരു ദേവനെ വേണം പാടില്ല വിഗ്രഹപൂജ ചെയ്യരുതെന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ നമുക്ക് നിയമങ്ങൾ തന്നിട്ടുണ്ട് നിയമങ്ങൾ ലംഘിക്കാനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജോയ് നിയമങ്ങളൊക്കെ ലംഘിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നത് നീ വാ എന്താ ഇത് മോശമായി പോയി ആ വേഗമാകട്ടെ നിങ്ങളുടെ കമ്മലുകളും കുണുക്കുകളും ശേഖരിക്കുക നമുക്കതിന് കഴിയില്ല പർവ്വതത്തിൽ കയറാനുള്ള അനുവാദം ദൈവം തന്നിട്ടില്ല ഏയ് നമുക്ക് പർവ്വതത്തിൽ പോകേണ്ട ഒരാവശ്യമില്ല നമുക്ക് ഗിസ്മോ ഇല്ലേ ഞാനോ മുകളിലേക്ക് പോവാനോ ഞാൻ ഇപ്പോഴാ ഓർത്തത് എനിക്ക് പിയാനോ ക്ലാസ്സിൽ പോവാനുണ്ട് പിന്നെ അതുപോലെ നിനക്ക് ഇവിടെ നിന്ന് തന്നെ മോശയെ കണ്ടുപിടിക്കാൻ പറ്റും നിന്റെ സൂപ്പർ ടെലിസ്കോപ്പിക് ഇൻഫ്രാറെഡ് സ്മോക്ക് ഫിൽട്ടറിംഗ് ഐസെറ്റ് വെച്ച് നീ ഒന്ന് ശ്രമിക്കേ അവൻ എങ്ങനെയാ അത് ചെയ്യുന്നത് അവിടെ ഒന്നുമില്ല ഇവിടെ പാറകളാണ് വീണ്ടും പാറകൾ 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 മോശ പാറ ഗിസ്മോ മോശ ഞാൻ കണ്ടുപിടിച്ചു മോശ ജീവനോടെ ഉണ്ട് അടിമ വീടായ ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്നു യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് വിഗ്രഹം ഉണ്ടാക്കരുത് നീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല
ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കുവാനുള്ള ശപത്താകുന്നു. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകും. കൊല ചെയ്യരുത്. നിന്റെ വിവാഹ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുക. മോഷ്ടിക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് നുണ പറയരുത്. മറ്റൊരു വ്യക്തിയുടെ ഭാര്യയെയോ ഭർത്താവിനെയോ വീടോ അടിമയെയോ കാളയെയോ കഴുതയെയോ മറ്റേതെങ്കിലും വസ്തുക്കളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത്. പെട്ടെന്ന് നീ ഇറങ്ങിച്ചെല്ലുക. നീ ഈജിപ്ത് ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കോപം അവർ വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. അതിനുശേഷം മോശെ, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ മഹാപാതകം ചെയ്തത്? ആരാണോ അവരെന്റെ അടുക്കൽ വരട്ടെ. ജോയ്, ഞാനിപ്പോൾ തിരിച്ചു വരാം. അഹറോൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. നേതാവായ എന്റെ കുറവുകൾ അനേകം ആളുകളെ വഴിതെറ്റിച്ചു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ യാഗപീഠത്തിന്റെ അരികിൽ പോയി ദൈവത്തിനോട് ക്ഷമ ചോദിച്ചു. അപ്പോ അവൻ നിന്നോട് ക്ഷമിക്കും അല്ലേ? ക്രിസ്, എനിക്കൊരു കാര്യത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. ദൈവം എപ്പോഴും നല്ലവനാണ്. നമ്മുടെ ബലഹീന നിമിഷങ്ങളിലും അവൻ നമ്മളെ സ്നേഹിക്കും. ഈ ജനം പാപം ചെയ്യുന്നവരും ദുശാഠ്യമുള്ളവരുമാണെന്നുള്ളത് സത്യമാണ്. എങ്കിലും നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞാൻ ഒരു നിയമമുണ്ടാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്തതായിട്ടുണ്ട്. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളത് തന്നെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചുകൊണ്ട് യഹോവയായ ദൈവം തന്റെ ജനത്തോട് ക്ഷമിച്ചിരിക്കുന്നു.
ഇപ്പോൾ ഇസ്രായേലേ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിൻ. കർത്താവ് നമ്മളോട് പറയുന്നു, നമുക്ക് സീനായി മല വിട്ടു പോകുവാൻ സമയമായി എന്ന്. പാലും തേനുമൊഴുകുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഗുഹയ്ക്ക് പുറത്തിറങ്ങാനുള്ള വഴി ദൈവത്തോട് ചോദിക്കാനാകില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിയമം അനുസരിച്ചില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഞാൻ നിങ്ങളറിയാതെ വഴി കാണിക്കുന്ന ചിഹ്നം മാറ്റിയത് കൊണ്ടാ നമുക്ക് വഴി തെറ്റിപ്പോയത്. എനിക്കാ നിയമങ്ങളൊക്കെ പാലിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പാർക്കിലെ നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവയാ. നമ്മളത് അവഗണിച്ചാൽ കണ്ടില്ലേ, നമ്മുടെ സന്തോഷങ്ങളൊക്കെ നഷ്ടമാകും. ആ ക്രിസ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛാ അമ്മേ, ഞങ്ങളെ കണ്ടെത്തിയല്ലോ. അതിന് നന്ദി പറയേണ്ടത് റേഞ്ചർ ഗ്രേഞ്ചറിനാണ്. ഇതത്ര വലിയ സംഭവമൊന്നുമല്ല. ട്രാക്കിംഗിന്റെ ബേസിക് റൂൾസ് ഞാൻ അക്ഷരം പ്രതിപാലിച്ചു, അതുകൊണ്ടാ ഇത് ഇത്ര എളുപ്പത്തിലായത്. നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയ സമയത്ത് ഗിസ്മോയുടെ ദേഹത്ത് നിന്നും ഓയിൽ ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സൂപ്പർ. സൂപ്പറോ? ഇതിൽ സൂപ്പറായിട്ടൊന്നുമില്ല. പ്രൊഫസർ പറഞ്ഞു കൊടുക്ക്, ആവശ്യത്തിന് ഓയിൽ ഇല്ലാതിരുന്നതിനാൽ എന്റെ സിസ്റ്റം ചൂടായി കേടായി പോകുമായിരുന്നു. വിഷമിക്കാതെ ഗിസ്, സൂപ്പർ എന്ന് ഞാൻ പറഞ്ഞത് നിനക്കത് സംഭവിച്ചത് കൊണ്ടല്ലേ നമ്മളിപ്പോൾ പുറത്തു പോകുന്നേ. ശരി, എന്റെ പുറകെ വാ. ഞാൻ ഈ താഴെ വീണുപോയ ഓയിലിന്റെ കറ നോക്കി നിങ്ങൾ എല്ലാവരെയും പുറത്തു കൊണ്ടുപോവാ. ഞാൻ ഒരുപാട് ട്രിക്കുകളൊക്കെ ഉള്ള ഒരു സ്ലിക്ക് ആണ്, അതുകൊണ്ട് എന്നെ എല്ലാവരും സ്ലിക്ക് എന്നാണ് വിളിക്കുന്നത്. വാ 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 വാ. ഓ ഓ ഗിസ്മോ, ഗിസ്മോട് ഒരു കാര്യം. ഓ, ഞാൻ ആപത്തിനെ തോൽപ്പിക്കുന്ന റേഞ്ചറാണ്. റേഞ്ചറാണ് പേര്, ഗ്രേഞ്ചറാണ്. വാടക നൽകാത്ത വിദ്വാനാണ്. റേഞ്ചറാണ് പേര്, ഗ്രേഞ്ചറാണ്. ഇത്ര ഭീകരനായ ഒരു ഗായകനാണ് ഞാനെന്ന് അറിഞ്ഞില്ല.